എന്ന് പറഞ്ഞാൽ ഹർത്താൽ നടത്തിയവർക്ക് യാതൊരു പ്രശ്നമില്ല, അവരെ പ്രോത്സാഹിപ്പിക്കാനുതകുന്നതാണ് ബി ജെ പിയുടെ നിലപാട്. ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുന്നതാണ്, രണ്ടും പരസ്പരം ശക്തിപ്പെടാനാണ്. ഹിന്ദു വർഗീയവാദവും അതുപോലെ തന്നെ മുസ്ലിം വർഗീയവാദവും പരസ്പരം ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. അതിൻ്റെ അപ്പുറം പോലെ ഒന്നും പറയണ്ട അതിനെപ്പറ്റി. അല്ല, അതൊക്കെ തീവ്ര വലതുപക്ഷ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ബി ജെ പി ആർ എസ്എസിനെ പോലെ തന്നെ വേറൊരു വർഗീയവാദി പ്രസ്ഥാനമാണ് ഈ പറയുന്ന എസ് ഡി പി ഗ്രൂപ്പ്. അത് ഇന്നലത്തെ ചിത്രം കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്. അവിടെ ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതായിരുന്നു. അല്ല, ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു, അക്രമ ഹർത്താലായിട്ടത് മാറ്റിയിരിക്കുന്നു. ആ മാറ്റിയപ്പോഴും ഒരു ഭാഗത്ത് ആർ എസ് എസും വേറൊരു ഭാഗത്ത് ഈ പറയുന്ന എസ് ഡി പി ഐക്കാരും ഈ പറയുന്ന രണ്ട് വിഭാഗത്തിനും പരസ്പരം ശക്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. അതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത്. അതിൻ്റെ ഒപ്പം ലീഗും കൂടി ചേർന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.